വന്ന വഴി വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപാട് ഭീമന്റെ വഴിയൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അതല്ല ഞാൻ പറഞ്ഞത്, ജീവിതത്തിലൂടെ വന്ന വഴി ഒരു വൈറൽ വീഡിയോ, അതിനുശേഷം പിന്നീട് സിനിമ, സിനിമയുടെ സ്വപ്നങ്ങൾ, പിന്നെ നിരവധി കഥാപാത്രങ്ങൾ. ഇപ്പൊ എന്ത് തോന്നുന്നു? വൈറൽ വീഡിയോന് മുന്നേ നമ്മൾ നായിക എന്ന് പറഞ്ഞ കുറേ ഹോൾ ജേണി ഉണ്ടായിരുന്നു, ഒരു 6 മാസത്തെ ജേണി ഉണ്ടായിരുന്നു. അവിടുന്ന് ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ്, പിന്നെ കുറച്ച് പ്രാധാന്യമുള്ള ക്യാരക്ടേഴ്സിലോട്ട് എത്തി, പിന്നെ ഇപ്പോൾ ത്രൂ ഔട്ട് പരിപാടികൾ, ഐ മീൻ നമ്മൾ വെച്ചും പടം എടുക്കുന്ന ഒരു രീതിയിലോട്ട്. രേഖ എന്ന് പറഞ്ഞിട്ടൊരു മൂവി ഞാൻ ചെയ്തു കാർത്തിക് സുബ്രാജ് പ്രൊഡക്ഷനിൽ, ജിതിൻ എസക് തോമസ് ഡയറക്ട് ചെയ്യുന്നൊരു മൂവി, അത് ജാൻവരി 2023 റിലീസായിരിക്കും. അപ്പം അവിടെ വരെ എത്തി നിൽക്കുമ്പോൾ ഹാപ്പിയാണ്. നമ്മുടെ ഗ്രാഫ് ഞാൻ എടുത്തു നോക്കുമ്പോൾ നല്ല രീതിയിൽ അത് പോകുന്നുണ്ട്. അപ്പോൾ ഇനിയും അങ്ങനെ പോട്ടെ. ഓരോ ടൈപ്പ് കഥാപാത്രങ്ങളാണ് കിട്ടിയത്, അത് അത് വലിയ തരത്തിൽ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നുണ്ട്. പ്രത്യേകിച്ച് ഓരോ സിനിമയിലും പുതുതായി ചെയ്യാനുള്ള കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ സിനിമയിലുള്ള ഒരു സ്ഥിരം ശൈലിയാണ്, ഏതെങ്കിലും ഒരു സ്ഥലത്തിൽ നമ്മളെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയാൽ അത്തരം ക്യാരക്ടറുകൾ തന്നെ വരുന്ന ഒരു രീതി ഉണ്ടാവും. പക്ഷെ അക്കാര്യത്തിൽ കുറച്ച് ഭാഗ്യം ചെയ്തു എന്ന് തോന്നുന്നുണ്ടോ? ആ ഉണ്ട്. കാരണം നമുക്കിപ്പം ഒരു ക്യാരക്ടർ ചെയ്തിട്ട് നമുക്ക് അതേപോലെ തന്നെ വീണ്ടും റിപ്പീറ്റ് അടിച്ചാൽ മേ ബി കാണുന്ന ആൾക്കാരിൽ നമുക്ക് അത്ര പേഴ്സൺ ആക്ട് നമുക്ക് അങ്ങനെ സ്റ്റക്ക് ചെയ്ത് നിൽക്കാൻ പറ്റില്ല. ഇപ്പം ഭീമന്റെ വഴിയിലെ ക്യാരക്ടറിനെ വീണ്ടും വീണ്ടും ചെയ്തു വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അത് മടുക്കും. അപ്പം എനിക്ക് ഫോർച്ചുനേറ്റ്ലി കിട്ടുന്ന കഥാപാത്രങ്ങളും റിപ്പീറ്റേഷൻ മോഡിലല്ലാതെ ആവുന്നുണ്ട്. ഐ മീൻ വേറെ നമ്മൾ എന്താ പറയുക, ഇപ്പം ഞാനിപ്പോൾ ഭീമന്റെ വഴിയുടെ പോലത്തെ ഒരു മൂവി എന്നെ വീണ്ടും കേൾക്കുമ്പം ഇഫ് അതെനിക്കൊരു ഫ്രഷ് ആയിട്ട് തോന്നില്ല, അല്ലെങ്കിൽ ഒരു റിപ്പീറ്റേഷൻ മോഡ് ഫീൽ ചെയ്യുകയാണെങ്കിൽ നമ്മളത് റിജക്റ്റ് ചെയ്യും. അപ്പം അങ്ങനത്തെ ക്യാരക്ടേഴ്സ് തേടി വരുന്നുണ്ട്, കുറവാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്നുവെച്ചാൽ എനിക്കൊരു ഫ്രഷ് ഫീലിംഗ് അല്ലെങ്കിൽ ഇത് ചെയ്യണമെന്ന് തോന്നുന്ന ക്യാരക്ടേഴ്സ് ഇപ്പം കിട്ടുന്നത് കുറവാണ്. പക്ഷെ ഒരെണ്ണം കിട്ടുന്ന ഉള്ളെങ്കിലും അത് നന്നായി വരുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത് രേഖ എന്ന പടം ചെയ്തത് ഓഗസ്റ്റിലാണ് ഷൂട്ട് കംപ്ലീറ്റ് ചെയ്തത്. ഓഗസ്റ്റിൽ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നീട് അങ്ങോട്ട് ഞാനൊരു പടം ചെയ്തിട്ടില്ല കുറേ മാസങ്ങളായി. ഐ മീൻ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, 4 മാസമായി. നവംബർ 25 അടുത്ത പടം ചെയ്യുന്നുള്ളൂ, തുടങ്ങുന്നുള്ളൂ. അത് സെന്ന ഹെഗ്ഡിയുടെ തന്നെ അടുത്ത പടമാണ്, പത്മിനി എന്നുകൊണ്ട് ചാക്കോച്ചിനെ വെച്ച് ചെയ്യുന്ന മൂവി. അപ്പം അത് ചെയ്യാൻ പോകുന്നു. അപ്പം ഈ ഒരു ഗ്യാപ്പ് എടുത്തൊരു മൂവി, അടുത്തൊരു മൂവി നമുക്ക് വരാനായിട്ട്, എനിക്ക് ആപ്റ്റായിട്ടുള്ളൊരു മൂവി എനിക്ക് സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഒരു ജേണി എന്താ പറയുക, സെലക്റ്റീവായിട്ട് ക്യാരക്ടേഴ്സ് റിപ്പീറ്റേഷൻ വരാതെ ശ്രദ്ധിക്കുന്നുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.